കെട്ടുവള്ളത്തിലെ ജീവിതം കരിപിടിപ്പിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ മീനാപീസ് കടപ്പുറത്തെ ജോസ് എന്ന മത്സ്യത്തൊഴിലാളി ഒറ്റമുറി വീട്ടിലെ സങ്കടം മാറ്റാനാണ് ഇതേ കെട്ടുമരത്തിൽ കടലിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത് ചാളത്തടി കെട്ടിച്ചേർത്ത തോണിയിലാണ് ജോസ് കടലിൽ തന്റെ ഉപജീവനം തേടുന്നത് കെട്ടുമരമെന്നാണ് ഈ വള്ളത്തിന്റെ പേര് കാഞ്ഞങ്ങാട് മീനാപീസ് കടപ്പുറത്ത് കഴിഞ്ഞ 8 വർഷമായി കെട്ടുമരത്തിൽ ഒറ്റക്കാണ് ജോസിന്റെ കടലിൽ പോക്ക് 53 വയസ്സാണ് ഇന്ന് 13 വയസ്സിൽ തുടങ്ങിയ കടൽ ജീവിതം കെട്ടുമരത്തിലെ ഒറ്റയാൾ തുറയിലേക്ക് മാറ്റാൻ ജോസിന് കാരണമുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്ത മകള് സുഖമില്ലാത്ത മകളാണ് 10 വയസ്സായി അവൾക്ക് അങ്ങനെയൊക്കെ 80% ബുദ്ധിമാന്ദ്യമുള്ള മകളാണ് ഈ വലക്കാരയിലും തോണിക്കാരയിലും വലക്കാരയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ സമയത്ത് വീട്ടിൽ എത്തിയിട്ട് നമ്മളെ മക്കളെ നോക്കാൻ കഴിയില്ല നമ്മളെ കുടുംബത്തിന് സമയത്ത് ഒന്ന് എത്താൻ കഴിയില്ല അതാണ് ഈ പണി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന സമയത്ത് ഇളക്കൂ തീരത്തെ ഒറ്റമുറി വീട്ടിൽ സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങിയിട്ട് കാലമേറെയായി അടച്ചുറപ്പുള്ള വീട്ടിൽ മക്കളുമൊത്ത് കഴിയുക എന്ന മോഹത്തിനു മുന്നിൽ അധികൃതർ ഇനിയും കനിഞ്ഞിട്ടില്ല തെക്കൻ കേരളത്തിൽ കെട്ടുമരങ്ങൾ കടലിലിറങ്ങാറുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയിൽ ഇത് അപൂർവമാണ് ഫൈബർ വള്ളങ്ങൾ മുതൽ എഞ്ചിൻ ബോട്ടുകൾ വരെ ചാകര കൊണ്ട് തീരമണയുമ്പോഴും ജോസിന് ഇത് മതിയെന്നതാണ് നിലപാട് ഈ മത്സ്യത്തൊഴിലാളിക്ക് കെട്ടുമരം പ്രതീക്ഷകളുടേതു കൂടിയാണ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില 24 കാസർഗോഡ്